വിശദീകരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഖിയാമത്ത് നാൾ വരേക്കും മുസ്ലിമീങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നന്മ വരുത്തലല്ലാതെ നന്നാക്കലല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ കഴിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാനതാണ് ചെയ്യുക, എനിക്കതിനുള്ള തൗഫീഖ് നൽകുന്നത്, തൗഫീഖ് തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അവനിൽ ഞാനെല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു, അവനിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യുന്നു എന്ന ആശയം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ അതേ പ്രത്യേകമായ അതേ പ്രഖ്യാപനം ഖിയാമത്ത് നാൾ വരെ മുസ്ലിഹീങ്ങളായ ആളുകൾ, മുവഹ്ഹിദുകളായ ആളുകൾ ഈ ലോകത്തിൻ്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ആ നന്മയെ തിന്മയായി അവതരിപ്പിക്കാനും അവർ പറയുന്ന ആശയങ്ങളൊക്കെയും തെറ്റാണെന്ന് പറയാനും മറിച്ച് യഥാർത്ഥത്തിലുള്ള ആശയങ്ങളും ഇസ്ലാമുമൊക്കെ ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെടാനും ഏത് കാലഘട്ടത്തിലും ആളുകളുണ്ടായിട്ടുണ്ട്. അത് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ പോലും അവകാശവാദക്കാരി കുറെ പണ്ടേ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? സത്യമെന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണല്ലോ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നത്. അവിടുന്ന് വന്നു എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ആദർശത്തെ വളരെ കൃത്യമായി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ അവകാശപ്പെട്ടു, ശരിയായ നിലക്കുള്ള പിന്തുടർച്ചയൊക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഒക്കെ പാരമ്പര്യം ശരിക്കും അവകാശപ്പെടാനും ആ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും സരണിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരും ഞങ്ങളാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ നാട്ടിലെ ജനങ്ങൾ അവകാശപ്പെടുന്നു. യഹൂദികൾ അവകാശപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ അവകാശപ്പെട്ടിട്ടുണ്ട്, അറേബ്യയിലെ ഭൂരിപക്ഷ പ്രബോധിത സമൂഹമായ അറേബ്യൻ ജനതയും അവകാശപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവരുടെ അവകാശവാദങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഖണ്ഡിച്ചിട്ടുമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ കൂടുതൽ അടുപ്പമുള്ള ആദർശം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട കക്ഷികൾ ആരോടാണ് അവകാശപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ആദർശത്തെ കൃത്യമായി ജനതക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ നിയുക്തനായി എന്ന് മാത്രമല്ല, ആ പാതയിലേക്ക് ജനങ്ങളെ വ്യക്തിതമായി ക്ഷണിക്കുകയും അതിനുവേണ്ടി ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ നാട്ടിലെ യഹൂദികൾ പറയുകയാണ്, മുഹമ്മദേ, നിനക്കല്ല അവകാശം ഇബ്രാഹിം ഈ പേര് പറയാൻ, ഞങ്ങൾക്കാണ്, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്. ക്രിസ്ത്യാനികളും അത് തന്നെ പറഞ്ഞില്ലേ? മക്കായിലുണ്ടായിരുന്ന മറ്റ് കാഫിറുകളും അത് തന്നെ പറഞ്ഞില്ലേ? ഇങ്ങനെ രണ്ട് മൂന്ന് കൂട്ടരി ഇബ്രാഹിമിയോടുള്ള സ്നേഹവും ഇബ്രാഹിമിന്റെ പേര് പറയാനുള്ള അവകാശം ഞങ്ങൾക്കാണെന്നും സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞില്ലേ? ആ അവസരത്തിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിക്കൊണ്ടവർക്ക് മറുപടി കൊടുത്തു, മാ കാന ഇബ്രാഹിമോ യഹൂദിയ വലാ നസറാനിയ വലാകിൻ കാന ഹനീഫം മുസ്ലിമാ
ഇബ്രാഹിം യഹൂദിയായിട്ടില്ല, ക്രിസ്ത്യാനിയുമായിട്ടില്ല, അദ്ദേഹം വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായ യഥാർത്ഥ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. യഹൂദികൾക്ക് മറുപടിയായി, ക്രിസ്ത്യാനികൾക്ക് മറുപടിയായി, മറ്റു മുശ്രിക്കീങ്ങൾക്ക് മറുപടിയായി. എന്നാൽ പിന്നെ ഈ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെങ്കിൽ വാസ്തവത്തിൽ ഇബ്രാഹീമിന്റെ പാത പറയാനുള്ള യോഗ്യത ആർക്കാ ഉള്ളത്? അതും പറയണമല്ലോ. തൊട്ടടുത്ത വചനം അതാണല്ല പറഞ്ഞത്, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു, തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹീമിനോട് ഏറ്റവും കടപ്പെട്ടത് ലല്ലദീന തബഊഹു. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വശം. അവകാശവാദക്കാര് പലരും പലരുടെ പേരിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും അവകാശവാദം ഉന്നയിക്കുമ്പോ സത്യം മനസ്സിലാക്കാനൊരു മാനദണ്ഡം വേണ്ടേ? സത്യം തിരിച്ചറിയാനൊരു അടയാളം വേണ്ടേ? ആ അടയാളം വല്ല പറയുന്നു, ആർക്കാണ് വാസ്തവത്തിൽ യോഗ്യതയുള്ളത്? ലല്ലദീന തബഊഹു, ഇബ്രാഹീമിനെ ശരിക്ക് ഇത്തിബാൾ ചെയ്തവരാരാണോ, ആ നബിയെ പിന്തുടർന്നവരാരാണോ, അവർക്കാണ് അവകാശമുള്ളത്. മനസ്സിലായില്ലെങ്കിൽ അല്ല വിശദീകരിച്ചു, വഹാദൻ നബിയു, ഈ നബിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. വല്ലദീന ആമനു, ആ നബിയിൽ വിശ്വസിച്ചവർക്കുമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരുടെ രക്ഷാധികാരിയാണ് കേട്ടോ അല്ലാഹു എന്ന് വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ അങ്ങ് മറുപടി കൊടുത്തു. ഇത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയതല്ലേ? അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് കാര്യം നടക്കുമോ? പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടണ്ടേ? ആ വാദം സമർത്ഥിക്കാനാവണ്ടേ? അതാണ് ഇസ്ലാം പറഞ്ഞ മാനദണ്ഡം. ആരുടെ പേരിൽ ആരവകാശവാദം ഉന്നയിച്ചാലും അവർക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പറയാൻ ആർക്കും സ്വാതന്ത്ര്യമില്ലേ? അവകാശപ്പെടാൻ ആർക്കും സ്വാതന്ത്ര്യമില്ലേ? പക്ഷേ അള്ള പറഞ്ഞ മാനദണ്ഡം, ആരുടെ പേരിലാണോ അവകാശപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയോട് ഇത്തിബാൾ വേണം, പിന്തുടർച്ച വേണം. പിൻപറ്റിക്കൊണ്ടല്ലാതെ നാവ് കൊണ്ട് അവകാശവാദം പറയുന്നത് പൊള്ളയാണ് ജനങ്ങളെ. ഇസ്ലാം അത് പഠിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അവകാശം പറഞ്ഞിട്ടില്ലേ ക്രിസ്ത്യാനികൾ? മറിയം ബീവിയുടെ പേരിൽ അവകാശം പറഞ്ഞിട്ടില്ലേ ക്രിസ്ത്യാനികൾ? റുസൈറിന്റെ പേരിൽ അവകാശം പറഞ്ഞിട്ടില്ലേ യഹൂദികൾ? പക്ഷേ ഖുർആൻ അതൊക്കെയും ഗണ്ണിച്ചിട്ടില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ ആ വ്യക്തികളോടൊക്കെ ഏറ്റവും അടുപ്പം നിൽക്കുന്നത് ആരാണെന്ന്? ഖുർആൻ അതിനും മറുപടി പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഞങ്ങളാണ് അള്ളാന്റെ ആളുകൾ എന്ന് പലരും അവകാശവാദം പറഞ്ഞിട്ടില്ലേ? നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങളല്ലാന്റെ ആൺമക്കളാണ്. വാഹിബ്ബാഹു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഞങ്ങളാണ്. മൊത്തത്തിൽ അവര് പറഞ്ഞു, ലയ്യദുഖുലൽ ജന്നത്ത, സ്വർഗത്തിൽ കടക്കുന്നതല്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയവനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അള്ളാഹ് തൊട്ട് തന്നെ മറുപടിയും കൊടുത്തില്ലേ? തിൽക്കാമാനിയും, അതവരുടെ പൂതി മാത്രമാണ്, അതവരുടെ വ്യാമോഹം മാത്രമാണ്. അതുപോലെ തന്നെ അവര് പറഞ്ഞില്ലേ, വഖാലു, അവര് പറഞ്ഞില്ലേ, ലം തമസ്സനന്നാർ, നരകത്തീ ഞങ്ങളെ സ്പർശിക്കുന്നതല്ല, ഇല്ലാ അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ. ഞങ്ങളല്ലാന്റെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകുന്ന പ്രശ്നമില്ല. ഇനി അഥവാ കടന്നാൽ തന്നെ അല്പകാലമല്ലാതെ ജീവിക്കില്ല, നരകത്തീ ഞങ്ങളെ കുറച്ച് ദിവസമല്ലാതെ സ്പർശിക്കില്ല എന്ന് മൊത്തത്തിൽ യഹൂദിയും നസാറയും മൊത്തത്തിൽ മുസ്ലിമീങ്ങളോട് അവകാശപ്പെട്ടു. ആ കൂട്ടത്തിൽ തന്നെ അവർ തന്നെ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറഞ്ഞു, ലൈസത്തിൻ നസാറ അലാ ശൈഇൻ, ക്രിസ്ത്യാനികൾ ഒന്നിലുമല്ല. വഖാലത്തിൻ നസാറ, നസറാനികളും പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ, അങ്ങനെ